ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് മലയാള മീഡിയ ആണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ആദ്യം തന്നെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഇവയെ വളർത്തുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് അലങ്കാരത്തിന് ഭക്ഷണത്തിന് വരുമാനത്തിന് വിനോദത്തിന് വേണ്ടിയിട്ട് അല്ലെ അപ്പൊ ഇതിനെ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം തത്ത പ്രാവ് ലവ് ബേർഡ്സ് അതുപോലെ തന്നെ ടർക്കി കോഴി ഇതൊക്കെ നമ്മൾ അലങ്കാരത്തിനും ഉപയോഗിക്കും അടുത്തത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഗൂസ് കാട കോഴി താറാവ് ടർക്കി പിന്നെ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂസ് കാട കോഴി താറാവ് ടർക്കി തത്ത പ്രാവ് ലവ് ബേർഡ്സ് പിന്നെ ഉപയോഗിക്കുന്നത് വാത്ത അങ്ങനെ പലതരത്തിലുള്ള പക്ഷികള് നമ്മള് ഈയൊരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വരുമാനത്തിന് വേണ്ടിയിട്ടും അലങ്കാരത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ അടുത്തത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം പക്ഷി പാതാളം വയനാട്ടിൽ ബ്രഹ്മഗിരി കാടുകളോട് ചേർന്നതാണിത് മനോഹരമായ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് ചെങ്കുത്തായ മലകളും വനങ്ങളും കാട്ടുചോലകളുമുള്ള ഇവിടം അനേകം ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ വാസസ്ഥലമാണ് ഭീമാകാരമായ ഉരുളൻ കല്ലുകളാൽ രൂപപ്പെട്ട ഗുഹകളിലൂടെ സഞ്ചാരികൾക്ക് അടിയിലിറങ്ങാം പക്ഷി പാതാളം എന്ന് പേര് വന്നത് ഇങ്ങനെയാണ് അടുത്തത് നമുക്ക് നോക്കാം മംഗളവനം നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപാണിത് കണ്ടൽക്കാടുകളും മരങ്ങളും നിറഞ്ഞ ഇവിടെ ധാരാളം ദേശാടന പക്ഷികൾ എത്താറുണ്ട് പക്ഷികൾക്ക് പുറമെ ധാരാളം ചിത്രശലഭങ്ങളും ചിലന്തികളും ഇവിടെയുണ്ട് അടുത്തത് പാതിരാമണൽ വേമ്പനാട്ട് കായലിൽ മുഹമ്മ കുമരകം ജലപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണിത് നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലമാണ് ഈ ദ്വീപ് പക്ഷി നിരീക്ഷകർക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണ് കുമരകം പക്ഷി സങ്കേതവും പാതിരാമണലും അടുത്തത് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിൽ പെരിയാർ നദിക്കരയിലാണ് തട്ടേക്കാട് എന്ന സ്ഥലം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സാലിം അലിയുടെ പേരാണ് ഈ പക്ഷി സങ്കേതത്തിന് നൽകിയിരിക്കുന്നത് അടുത്തത് പക്ഷി ചൊല്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കുരുവി ഇരയെടുക്കുമ്പോൾ ഒമ്പത് കുരുവി വാതുറന്നു ഒരു കോഴി കൂവാനില്ലാത്തതിനാൽ നേരം പുലരാതിരിക്കുമോ കുയിൽ പാടുന്നത് കണ്ട് കാക്ക ശബ്ദിച്ചാലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ഇണങ്ങിയ പക്ഷി കൂട്ടിൽ ഇണങ്ങാത്ത പക്ഷി കാട്ടിൽ കാക്കയും വീണു പനമ്പഴവും വീണു കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കാക്കന്റെ കൂട്ടിൽ ഇറ ഇറച്ചിരിക്കുമോ ആലിൻ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാനുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അത് ചെയ്യ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്യൂ